ഈ വീടിനകത്ത് നിങ്ങളെ കാത്തുരക്ഷിച്ചോളാം എന്നേ ഞാൻ വാക്ക് പറഞ്ഞിട്ടുള്ളൂ. പുറത്ത് വെച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഞാൻ ഉത്തരവാദിയല്ല. അദ്ദേഹം അങ്ങനെ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ ആപത്ത് സംഭവിക്കും, അത് തീർച്ചയാണ്. ഞാൻ നഗലേട്ടനെ വിളിച്ച് പറയട്ടെ. വേണ്ട രാധിക, തനിച്ചു പോകുന്നത് തന്നെയാണ് നല്ലത്. ഈ രാത്രിയിൽ ഞാൻ തനിച്ചോ? ഭയപ്പെടേണ്ട, ഞാൻ ജപിച്ച് ഒരു പന്തം കത്തിച്ചു തരാം. അത് കയ്യിൽ നിന്നും മാറ്റാതിരുന്നാൽ മതി, ആപത്തുണ്ടാവില്ല. സത്യം തന്നെയല്ലേ പറയുന്നത്? എന്റെ വാക്ക് പിഴക്കില്ല. എത്രയും പെട്ടെന്ന് പോകാൻ നോക്കൂ, അല്ലെങ്കിൽ സഹദേവൻ ഒത്തിരി ദൂരം പോയിന്ന് വരും. അദ്ദേഹം ഏത് ദിശയിലേക്കാണ് പോയിരിക്കുന്നത്? കിഴക്ക് ദിക്കിലേക്ക് നടന്നോളൂ, സഹദേവനെ കണ്ടെത്താൻ പറ്റും. കണ്ടുകിട്ടിയാൽ ആ നിമിഷം ഇങ്ങോട്ട് കൂട്ടുകയും വേണം. കേട്ടല്ലോ, സ്വസ്ഥത നഷ്ടപ്പെട്ടിട്ടാവും ചിലപ്പോ ഇറങ്ങി നടക്കുന്നത് അല്ലേ? ചിലപ്പോൾ സ്വസ്ഥത തേടിയും ആവാം. ചെമ്പകം, ചെമ്പകം, എന്താ കഴിഞ്ഞ ദിവസത്തെ പോലെ എന്തെങ്കിലും ഭ്രാന്തിന് വന്നതാണോ? ഓക്കെ, വിശദമായിട്ട് പറയാം, ഇരിക്ക്. എനിക്ക് പേടിയാണ്, എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞത്? ക്ഷമിക്കൂ ചെമ്പകം, മനസ്സാകെ അസ്വസ്ഥമാണ്. എല്ലാ വിവരങ്ങളും ഞാൻ പറയാം. എന്താ അത്? എനിക്ക് മാത്രമല്ല, കോവിലകത്തുള്ള എല്ലാവർക്കും അസ്വസ്ഥതകളുണ്ട്. ഒരു യക്ഷിയുടെ ബാധയാണ്. യക്ഷിയോ? അതെ, അതിനുള്ള കർമ്മങ്ങൾ ചെയ്യാനുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. നാളെ രാവിലെ കർമ്മം കഴിയുന്നതോടെ അതൊഴിവാകും. ഞാൻ വല്ലാതെ പേടിച്ചു, ഇനി ഇങ്ങോട്ട് തമ്പുരാന്റെ വരവ് ഉണ്ടാകില്ലെന്ന് ഭയന്നു. നിന്നെ എനിക്ക് മറക്കാൻ സാധിക്കോ? ഞാൻ പറഞ്ഞില്ലേ, നിന്നെ ഞാൻ സ്വന്തമാക്കുന്ന ഒരു നിമിഷമുണ്ട്. ആ മുഹൂർത്തത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. കോവിലകത്തെ സഹദേവൻ തമ്പുരാന്റെ പത്നി സ്വപ്നത്തിന് പോലും വളരെയേറെ ദൂരമാണ്. സ്വപ്നമല്ല, യാഥാർത്ഥ്യമാവാനുള്ളത് തന്നെയാണ്. ഇത്രയും അസ്വസ്ഥതകൾക്കിടയിലും അതല്ലേ ഞാൻ നിന്നെ തേടി വന്നത്? എന്നെ വിശ്വാസമില്ലേ? എനിക്ക് ഈശ്വരനേക്കാളും വിശ്വാസമാണ്. ഈ ഭൂമിയിൽ എന്തിനേക്കാളും ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു. രാധികയല്ല, ഞാൻ ചെമ്പകമാണ്. നീ രാധികയാണ്, വീണ്ടും അവളുടെ മായാജാലം തുടങ്ങിയിരിക്കുന്നു. എന്നെ ഭയപ്പെടുത്താൻ നോക്കണ്ട, മുമ്പിൽ നിന്ന് മാറ. തുടങ്ങിയോ വീണ്ടും? രാത്രി പോകണ്ട തമ്പ്ര, ഞാൻ വിടില്ല തമ്പുരാമേ, ഞാൻ വിടില്ല. പാതിരാത്രിക്ക് അങ്ങ് ഇറങ്ങി തിരിച്ചത് ഇങ്ങോട്ടേക്കായിരുന്നു അല്ലേ? രാധിക, എല്ലാം ആ വീണയുടെ മായാജാലമാണ്. ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന് എനിക്കറിയില്ല. അറിയില്ലല്ലേ? രാധിക, ഇനി എനിക്ക് ഒരു കുറ്റവാളിയെ പോലെ തല കുനിച്ച് ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇപ്പൊ തന്നെ പുറപ്പെടാനാണ് എന്റെ തീരുമാനം. ഒന്ന് ക്ഷമിക്കേ. എന്ത് ക്ഷമിക്കാനാ പറയുന്നത്? അവക്ക് വിഷമം ഉണ്ടാവില്ലേ? അനുജന ഒരു അന്യസ്ത്രീയെ തേടി പോയത് ഇത്ര ചെറിയ കാര്യമായിട്ടാണോ നിങ്ങൾ പറയുന്നത്? ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഇപ്പൊ നമ്മുടെ മുമ്പിൽ സംഭവിക്കുന്നതെല്ലാം ആ യക്ഷി ഉണ്ടാക്കുന്ന മായകളാ. അതൊന്നും പറയണ്ട, അനുജനെ രക്ഷിക്കാൻ വേറെ വല്ല കഥയുണ്ടെങ്കിൽ അത് പറയേട്ടൻ. ഇങ്ങനൊരു അവസ്ഥയില് നീ അല്ലാതെ വേറെ ആരെങ്കിലും ഇങ്ങനൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടു പോകോ? ഇങ്ങനെ ഒരു അവസ്ഥ അല്ലായിരുന്നെങ്കിൽ ആവായിരുന്നു അല്ലേ? ഞാൻ അങ്ങനല്ല ഉദ്ദേശിച്ചത്. അനുജനെ പോലെ ഏട്ടനും ഉണ്ടോ ഇത്തരം സംസർഗം? ഒന്നും ഉണ്ടായിരിക്കുന്നുണ്ടോ? രാധിക, എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് സംഭവിച്ചു, അത് പൊറുക്കാൻ പറയാനേ എനിക്കിപ്പോ പറ്റൂ. ശരി, ഇനി ഇങ്ങനെ ഒരു തെറ്റ് നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്, കേട്ടല്ലോ. അതോടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു അല്ലേ ഏട്ടാ? എന്റെ ജീവിതം ഇല്ലാതായാലും നിങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നമില്ലല്ലോ, അതല്ലേ ഇത് തെളിയിക്കുന്നത്? പിന്നെ എന്ത് വേണമെന്നായി പറയുന്നത്? ബന്ധം വേർപിരിഞ്ഞ് പോണെങ്കിൽ പോകാം, പക്ഷെ ഒരു കാര്യം ഓർത്തോളൂ, ഒറ്റപ്പെട്ടു പോകുന്നവരെ ആ യക്ഷി വെറുതെ വിടില്ല. അവളുടെ ആത്മാവിനെ പേടിക്കാതെ നിനക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റുമോ? രാധിക, തീരുമാനം എന്തായാലും ഇപ്പൊ ഇറങ്ങി പോവാൻ നിൽക്കണ്ട, ജീവനെങ്കിലും ബാക്കി കിടക്കട്ടെ. രാധിക, എനിക്ക് ഇത്തവണത്തേക്ക് കൂടി മാപ്പ് തരൂ, ഇനി ജീവിതത്തിൽ ഒരിക്കലും
നിന്നെ മറന്നൊന്നും ചെയ്യില്ല. സത്യം. എല്ലാരും പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. നാളെ രാവിലെ നേരത്തെ എഴുന്നേക്കാനുള്ളതാ. പൂജയും ചടങ്ങുകളും കൃത്യസമയത്ത് നടത്തിയാൽ മാത്രമേ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാവുള്ളൂ. പൂജയ്ക്ക് കുറച്ച് മണ്ണ് വേണം. ഉമ്മറത്ത് എവിടെ നിന്ന് വേണമെങ്കിലും എടുക്കാലോ. ഉമ്മറത്ത് നിന്നുള്ള മണ്ണല്ല വേണ്ടത്, വീണയെ അടക്കിയിരിക്കുന്ന സ്ഥലത്തെ മണ്ണാണ് വേണ്ടത്. അതെടുക്കാൻ ആരാണ് പോകുന്നത്? ഇവിടുന്ന് അവിടം വരെ നടക്കാനോ? അവളെ കുഴിച്ചിട്ട സ്ഥലത്ത് നിന്ന് മണ്ണെടുക്കാനോ? ഞങ്ങൾക്കാർക്കും വയ്യ. എങ്കിൽ പൂജയും നടക്കില്ല. നിങ്ങൾക്ക് ആത്മാവിനെ യക്ഷികളെയും പേടിയില്ലാത്തല്ലേ? അവളെ കുഴിച്ചിട്ട സ്ഥലം ഞങ്ങൾ പറഞ്ഞുതരാം, നിങ്ങൾ പോയി എടുത്തോളൂ. എനിക്ക് ആത്മാക്കളെ പേടിയില്ല, പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ. നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ചെയ്തിട്ട് കാര്യമില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? സഹദേവ, നമുക്കൊന്ന് പോയാലോ? എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ വരില്ല. വിശ്വാസമുണ്ടെങ്കിൽ നകുലൻ എന്റെ കൂടെ വന്നാൽ മതി. ഞാൻ കൂടെ ഉള്ളപ്പോൾ ആത്മാവ് എന്റെ അടുത്ത് പോലും വരില്ല. എന്നാലും പൂജാവിധികൾ നല്ല രീതിയിൽ നടന്നില്ലെങ്കിൽ അതിന്റെ ദോഷം നിങ്ങൾക്ക് തന്നെയാണ്. വരുന്നെങ്കിൽ വരൂ, ഇനിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം. പോകാതെ പറ്റില്ലല്ലോ. സഹദേവ ഒന്ന് കൂടെ ചെല്ല്. വേണ്ട, ചിലപ്പോ ആത്മാവ് വഴിതെറ്റിച്ചെന്ന് പറഞ്ഞു വേറെ എവിടെയെങ്കിലും പോയിക്കളയും. എനിക്ക് വിശ്വാസമില്ല. ആരും വരണ്ട, യോഗിനോടൊപ്പം ഞാൻ തന്നെ പോയി മണ്ണു എടുത്ത് തിരിച്ചു വരാം. തമ്പുരാക്കന്മാർ ബുദ്ധിരാക്ഷസന്മാരാണല്ലോ, കൊലപാതകവും കുഴിച്ചുമൂടലും ഒക്കെ അറിയുന്ന ആൾക്കാർ തന്നെ. മണ്ണെടുക്കട്ടെ. ഇവിടെ നിന്നല്ല എടുക്കേണ്ടത്, പിന്നെ മൃതശരീരത്തിന് തൊട്ടടുത്ത് കിടക്കുന്ന മണ്ണ് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് അത്രത്തോളം കുഴിക്കണ്ടേ? ആപത്തുകൾ ഒഴിഞ്ഞേ പറ്റൂ. കുഴിക്ക്. എന്തും കുഴിച്ചുമൂടാൻ എളുപ്പമാണ്, പുറത്തെടുക്കാനാണ് പ്രയാസം. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നിങ്ങൾക്ക് എന്നും സഹായിച്ചൂടെ? കൂട്ടുവരാനേ എനിക്ക് പറ്റൂ. ഇത് നിങ്ങൾ ചെയ്തേ പറ്റൂ, പെട്ടെന്നാവട്ടെ. പോരാ, അവളുടെ തൊട്ടടുത്ത് കിടക്കുന്ന മണ്ണ് തന്നെ വേണം. കുഴിക്കുമോ? തളർച്ച പാടില്ല, തളർന്നു എന്ന് തോന്നിയാൽ അവളുടെ ശക്തി വർദ്ധിക്കും. നിലവിട്ട് കഴിഞ്ഞാൽ കർമ്മങ്ങൾക്ക് പോലും തടയാൻ സാധിക്കില്ല. ഇവിടെ നിർത്താൻ മതിയല്ലോ അല്ലേ? ഇവിടുന്ന്
നോക്കൂ, ഏട്ടത്തി വല്ലാതെ പരിഭ്രമത്തിലാണ്. നേരം പുലർന്നിട്ടും ഏട്ടനും ആ പരികർമ്മ പെണ്ണും തിരിച്ചെത്തിയില്ലല്ലോ. എന്താ സംഭവിച്ചെന്നറിയില്ല. പുറത്തിറങ്ങാൻ പാടില്ലെന്ന് കൽപ്പനയുണ്ട്. ഞാൻ എന്താ ചെയ്യേണ്ടത്? അശുഭങ്ങൾ നോക്കാതെ മറ്റു പല സ്ഥലത്തേക്കും ഇറങ്ങാൻ അറിയാലോ. പിന്നെന്താ ഏട്ടനെ തിരക്കി പോകാൻ ഒരു മടി. സഹദേവ, ഏട്ടനെ ഒന്ന് അന്വേഷിക്കണ്ടേ? പോയിരിക്കുന്നത് അവളെ കുഴിച്ചിട്ട സ്ഥലത്തേക്കാണ്. ഈ വീടിനകത്ത് ഇത്രയും അത്ഭുതം കാണിക്കുന്നവർ അവിടെയും കാണിക്കില്ല എന്ന് എന്തെങ്കിലും നിശ്ചയമുണ്ടോ? ഞാനൊരു കാര്യം ചെയ്യാം, നേരെ ജോൽസിന്റെ അടുത്തേക്ക് പോവാം. അദ്ദേഹത്തിന് പ്രശ്നം വെക്കുമ്പോ അറിയാൻ കഴിയുമല്ലോ. അത് കഴിഞ്ഞ് പൂജയ്ക്കായി അദ്ദേഹത്തെയും കൂടി ഇവിടെ എത്തുകയും ചെയ്യാം. എങ്കിൽ അതാണ് നല്ലത്. സഹദേവൻ പോയിട്ട് വരും. നമ്മൾ രണ്ടുപേരും എന്ത് ധൈര്യത്തിലാണ് ഇവിടെ ഇരിക്കുന്നത്? ജോൽസിനില്ല, വന്ന പരികർമ്മിയും പോയിരിക്കുന്നു. ഇതിനിടയിൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ? പേടിക്കാതിരിക്കൂ രാധികേ, ഒന്നും സംഭവിക്കില്ല. എനിക്കെന്തെങ്കിലും സംഭവിച്ചാലും അങ്ങേക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെയാണോ ഞാൻ പറഞ്ഞത്? ഞാൻ എന്തായാലും ഇവിടെ നിൽക്കാൻ തയ്യാറല്ല. തളയ്ക്കാനാണ് ആ ജോൽസ്യം വരുന്നതെന്ന് ആ യക്ഷിക്കും അറിയാലോ. അതിനു മുമ്പ് അവള് നമ്മളെ വക വരുത്തില്ലെന്ന് എന്താ ഉറപ്പ്? സഹദേവ, അശുഭങ്ങളാണ് കാണുന്നത് മുഴുവൻ. രാധിക പറയുന്നത് കേട്ടപ്പോ എനിക്കിനി ഇവിടെ നിൽക്കണ്ടെന്ന് തോന്നുന്നു. ഒരു കാര്യം ചെയ്യാം, നമുക്ക് മൂന്ന് പേർക്ക് ഒരുമിച്ച് ജോൽസിന്റെ അടുത്തേക്ക് പോകാം. അങ്ങനെ ആവട്ടെ. ഏട്ടത്തി വിഷമിക്കാതിരിക്കൂ, എല്ലാത്തിനുള്ള പരിഹാരം ജോൽസ്യം കണ്ടോളൂ. ഭദ്ര കൂടെയുണ്ടെന്നുള്ള ധൈര്യത്തില് ഏട്ടൻ നമ്പുരാൻ പോയത്. നേരം വെളുത്തിട്ടും മടങ്ങിയെത്തിയില്ല. അവിടം വരെ ഒന്ന് പോയി നോക്കാമായിരുന്നില്ലേ? അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ ഞാനും കൂടി അങ്ങോട്ട് ചെന്നിട്ട്. തിരുമേനി, നകുലേട്ടന് ആപത്തൊന്നും ഉണ്ടായില്ലല്ലോ. പേടിക്കാതിരിക്കുക, കർമ്മങ്ങൾ തുടങ്ങാനുള്ള തയ്യാറെടുപ്പുമായി നാം ഇറങ്ങാൻ തുടങ്ങിയായിരുന്നു. അദ്ദേഹം ഇല്ലാതെ എന്ത് പൂജ, എന്ത് പരിഹാരം? തിരുമേനി, എന്തെങ്കിലും ഒരു വഴി പറയൂ. ഒരു കാര്യം ചെയ്യാം, നാം നിങ്ങളുടെ കൂടെ വരാം. നമുക്ക് ആ സ്ഥലം വരെ ഒന്ന് പോയി നോക്കാം. വരൂ. അയ്യോ ചേട്ടൻ! നവലേട്ടാ! ഏട്ടാ! നവലേട്ടാ! നവലേട്ടാ! അയ്യോ 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 നവലേട്ടാ! നവലേട്ടാ! ശബ്ദം വരുത്! നവലേട്ടാ! ഇനി എന്താ ചെയ്യേണ്ടത്? വേഗം പുറത്തെടുക്ക. അയ്യോ ഏട്ടാ, ജീവൻ ആപത്തൊന്നും സംഭവിച്ചിട്ടില്ല, കൈകാലുകൾ മരവിച്ചിട്ടുണ്ട്. ചൂടാക്കണം, വേഗം. എന്താ, എന്തു പറ്റി? ശരിക്കും എന്താ സംഭവിച്ചത്? ഭദ്രയുടെ നിർദ്ദേശം അനുസരിച്ച് ഞാൻ കുഴി തോണ്ടി ശവശരീരത്തിൽ തൊട്ടടുത്തുള്ള മണ്ണ് തന്നെ വേണമെന്ന് ഉറച്ചിട്ട് ഞാൻ വീണ്ടും വീണ്ടും കുഴിച്ചു. എന്നിട്ട് പെട്ടെന്ന് എല്ലാത്തൊരു വെള്ളി വെളിച്ചം വന്ന് ഇവിടെ ആകെ അങ്ങ് മൂടി. പിന്നെ എനിക്ക് കണ്ണു കാണാതെ. ആരൊക്കെ അടുത്ത് വരുന്ന കാലടി ശബ്ദം കേട്ടു. പിന്നെ ചുറ്റും അട്ടഹാസങ്ങൾ പൊട്ടിച്ചിരികളും ഒക്കെ ആയിരുന്നു. ഒടുവിൽ ആരൊക്കെ എന്നെ കുഴിയിലേക്ക് എടുത്തെറിയുന്ന പോലെ. പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല. അവര് പേടിച്ചു പോയി കാണും. അവളെ വിശ്വസിച്ച് ഇറങ്ങിയതാണ് തെറ്റ്.
ജോത്സനയും കൂട്ടി വന്നാ മതിയായിരുന്നു. തിരുമേനി, ആപത്തിന്റെ കാടിനും ഓടിക്കൊണ്ടിരിക്കുക. ഇന്ന് എനിക്ക് സംഭവിച്ചത് നാളെ ഇവർക്ക് ആർക്കെങ്കിലും ആകാം. നാം പറഞ്ഞുവല്ലോ, അടക്കി നിർത്താൻ സാധിക്കുന്നതുവരെ ആത്മാവ് അതീവ ശക്തിശാലിയായിരിക്കും. എത്രയും പെട്ടെന്ന് നമുക്ക് പൂജ തുടങ്ങണം. പേടിക്കരുത് നകുലേട്ട, എല്ലാം ശരിയാകും. ഇനി ഒരു പരീക്ഷണം ഉണ്ടാവില്ല. നീ ഇന്നലെ രാത്രി എപ്പോഴാ വന്നേ? കുറച്ച് വൈകി, അതുകൊണ്ട് അമ്മയെ വിളിക്കണ്ടെന്ന് കരുതി. ജോത്സ്യം വന്നിട്ടുണ്ടമ്മേ പൂജയുടെ കാര്യങ്ങൾക്കേ? നല്ല കാര്യത്തിനല്ലേ, നടക്കട്ടെ. പിന്നെ അമ്മേ, സാധാരണ പൂജ പോലൊന്നും അല്ല. എന്തെങ്കിലും ബഹളമൊക്കെ കേട്ടാലും അമ്മ അതൊന്നും കാര്യമാക്കണ്ട. എന്തിനാ ബഹളം? ആഭിചാര കർമ്മങ്ങൾ വല്ലതും ആണോ? ഏ അല്ല, ഞാൻ അമ്മയോട് പറഞ്ഞേ ഉള്ളൂ. വീണ എവിടെ? പൂജയുടെ കാര്യങ്ങളാവുമ്പോ എല്ലാം അവളെ മുൻനിർത്തിയാണല്ലോ, അതൊക്കെ അവള് വേണ്ട പോലെ ചെയ്തോളൂ. അതൊക്കെ എനിക്കും അറിയില്ലേ, നല്ലവളാ എന്റെ കുട്ടി. നിങ്ങളെ എല്ലാവരെയും അവൾക്ക് ജീവനാ. കിടക്കുന്നതിന് മുമ്പൊരു പ്രാർത്ഥനയുണ്ട്, അതിൽ ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എന്റെ കുട്ടി. അച്ഛനുമില്ല അമ്മയുമില്ല, അവൾക്ക് നിങ്ങളെ ഉള്ളൂ. എന്റെ കണ്ണടഞ്ഞു പോയാലും അവളെ നിങ്ങൾ നന്നായി നോക്കില്ലേ? ഞാൻ പറഞ്ഞത് കേട്ടില്ലേ നീ? കേട്ടമ്മേ, അവളുടെ കാര്യത്തിൽ ഒരു കുറവും വരില്ലമ്മേ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, ഞാൻ വാതിലടച്ചോളാം. എന്തിനു വാതിലടയ്ക്കുന്നത്? അല്ല, അവിടെയുള്ള ശബ്ദമൊന്നും അമ്മയെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചാ. അമ്മേ ഭഗവതി, എല്ലാം നന്നായി നടക്കണേ. ഇനി നിന്നെ അലഞ്ഞു നടക്കാൻ നാം സമ്മതിക്കില്ല. ഇവിടെ ഈ കളത്തിൽ വന്നിരിക്കുക. ഇല്ല, ഇവിടെ വന്ന് ഈ കളത്തിലിരിക്കാൻ. ഇവരെ ഉപദ്രവിക്കാതെ ഒഴിഞ്ഞു പോകാമോ നിനക്ക്? ഇല്ല. ഒഴിഞ്ഞു പോയേ പറ്റൂ. ഇല്ല ഇല്ല ഇല്ല. എങ്കിൽ നിന്നെ തളയ്ക്കാൻ നമുക്കറിയാം. ഇവള അഭ്യാസിയാ, ഇവളെ തളയ്ക്കാൻ നമ്മെ കൊണ്ട് പറ്റില്ല. അയ്യോ അയ്യോ, ജോത്സ്യർ പോലും നമ്മളെ കൈവിട്ടു, ഇനി അവള് നമ്മളെ കൊല്ലുവോ? ദൈവങ്ങളെ വിളിച്ചിട്ട് കാര്യമില്ല, നമ്മൾ ഇതുവരെ ചെയ്തതൊക്കെ ദൈവനിഷേധമല്ലേ? കേട്ടോ,
ഏതെങ്കിലും ഒരു ഉഗ്രമന്ത്രവാദിയെ കണ്ടെത്തിയേ പറ്റൂ. അല്ലെങ്കിൽ നമ്മുടെ മോഹങ്ങളൊക്കെ ദേ ഇവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടതായിട്ട് വരും. ഞാനും അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നേ. കോട്ടപ്പുറത്ത് അതിഗംഭീരനായ ഒരു മന്ത്രവാദി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഒരുപാട് എട്ടികളെ തളച്ചിട്ടുണ്ടത്രേ. തിരുവാങ്കോട് തമ്പുരാനെന്നാ ആളുകൾ വിളിക്കുന്നേ. എങ്കിൽ പോയാലോ നമുക്ക്? ദൂരെ ഏറെയുണ്ട്. മാത്രമല്ല അദ്ദേഹം ഒരു സഞ്ചാരി കൂടിയാ. സ്ഥലത്തുണ്ടോ എന്ന് പോലും അറിയില്ല. നമുക്ക് പോയി നോക്കാം. ഇനി അടി കൊള്ളം വയ്യ. ശരീരാകെ ചതഞ്ഞു ഞൊറങ്ങി വേദനിക്കുന്നു. മതിയായി, അവളെ കൊല്ലണ്ടായിരുന്നു. അതവളാണ്, അവള് നമ്മൾ അവസാനിപ്പിക്കാൻ വേണ്ടി വന്നത്. എന്തു പറ്റി, എല്ലാവരും തളർന്നിരിക്കുന്നല്ലോ. നിങ്ങൾ എന്തിനാ വന്നത്? ആപത്തുണ്ടായപ്പോ എന്നെ ചതിച്ച് ഓടിപ്പോയതാ? നിങ്ങളെ വിശ്വസിച്ചാണ് ഇദ്ദേഹത്തെ നിങ്ങളുടെ കൂടെ കുഴിമാടത്തിലേക്ക് മണ്ണെടുക്കാൻ വിട്ടത്. എന്നിട്ട് ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോ എന്തായിരുന്ന അവസ്ഥ എന്നറിയോ? ഞങ്ങൾക്ക് നിങ്ങളുടെ സേവനവും വേണ്ട, നിങ്ങളുടെ ഗുരുവിന്റെ സേവനവും വേണ്ട. ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങൾ വേറെ മാർഗം നോക്കിയോളാം. വീണയെ ഒഴിപ്പിക്കാൻ വന്നിട്ട് ജീവനും കൊണ്ട് ഓടി നിങ്ങളുടെ ഗുരു. പൊയ്ക്കോളൂ. ഞാനൊന്ന് പറഞ്ഞോട്ടെ? പൊയ്ക്കോളാൻ പറഞ്ഞില്ലേ?